ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ അങ്ങനെ കുറേ കൂടുതലൊന്നുമില്ല കാരണം ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ അത്രയും ലെങ്ത് ആയിട്ടുള്ള വീഡിയോ എടുത്തിട്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഭയങ്കര ചുമയായിരുന്നു കേട്ടോ ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല കാരണം അതൊരു മുപ്പത്തഞ്ച് മിനിറ്റോളം ഉണ്ടായിരുന്നു ആ വീഡിയോ എല്ലാവർക്കും പക്ഷെ ഭയങ്കര ഇഷ്ടമായി പറഞ്ഞിട്ട് എനിക്ക് പേഴ്സണലിയും കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേർക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെയുള്ള ഓർണമെൻസ് ഇത്രയും വർഷം ഈട് നിൽക്കും എന്നുള്ളത് സാധാരണ എല്ലാവരും ഞാൻ സ്ഥാപനങ്ങളുടെ പേരൊന്നും പറയില്ല അവിടെ നിന്നൊക്കെ ഭയങ്കര വില വലിയ വിലയ്ക്ക് വാങ്ങിയിട്ട് യൂസ് ആൻഡ് ത്രൂ ആണ് ഉപയോഗം കഴിഞ്ഞാൽ അത് വലിച്ചെറിയാനേ പറ്റുള്ളൂ പക്ഷേ നമ്മളുടെ ഓർണമെൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മാത്രമല്ല നമ്മളുടെ പോലെ ബ്രാൻഡഡ് കുറേ കുറേ പേരുണ്ട് അവരൊക്കെ ചെയ്യുന്നത് എങ്ങനെയാച്ചാൽ പ്ലേറ്റ് റീപ്ലേറ്റ് ചെയ്യുകയാണ് നമ്മളൊരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ റീപ്ലേറ്റ് ചെയ്ത് റീപ്ലേറ്റ് ചെയ്ത് അത് വീണ്ടും വീണ്ടും വർഷങ്ങളോളം ഉപയോഗിക്കാം ഇനിയിപ്പം പൊട്ടിയാൽ തന്നെ തട്ടാമാർ അത് വിളക്കി നമ്മൾ സ്വർണം ചെയ്യുന്ന പോലെ തന്നെ വിളക്കി വീണ്ടും പ്ലേറ്റ് ചെയ്ത് തരും നമ്മൾ നമ്മളങ്ങനെയുള്ള ഓർണമെൻസും വാങ്ങി ശരിയാക്കി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നേരം വെളുത്തു രാവിലെ ഇന്ന് പാച്ചു തോ തോമുട്ടനെ ഇന്ന് അഡ്മിഷനാണ് കേട്ടോ ബാവൻസിലാണ് നമ്മളുടെ തൊട്ടടുത്തുള്ള ബാവൻസിലേക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ടൗണിലാണ് അതിൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളും അപ്പം അപ്പനും അമ്മയും മോനും കൂടിയിട്ട് പോയേക്കാണ് ചാക്കോച്ചൻ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ അതായത് ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടായിരുന്നു ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ ഇവരുടെയൊക്കെ കഴുപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ അതൊക്കെ കാര്യങ്ങളിലേക്ക് കടന്നത് അങ്ങനെ എൻ്റെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ മണി പത്തര ആയി അത് കഴിഞ്ഞപ്പോഴാണ് കുറേ സാരികളുടെയും കാര്യങ്ങളൊക്കെ ഫോട്ടോസും വീഡിയോസ് ഡിംബിളുടെ പുതിയ ഒരു സംരംഭം നിങ്ങൾക്ക് അറിയാമല്ലോ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് ഇപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ തുടങ്ങി വെക്കുമ്പോഴേക്കും ഒന്നും ആവുമ്പോഴല്ലേ കുട്ടികൾക്ക് സന്തോഷം വരുമല്ലോ അപ്പോൾ ഡിബിളിനെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ അതാ കൊറിയർ വന്നു കൊറിയർ വേറെ ഒന്നുമല്ല ഇത് അത് ഇത് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല നമ്മുടെ ഡ്രിങ്കിങ് ചോക്ലേറ്റിൻ്റെ അതായത് ഹോട്ട് ചോക്ലേറ്റ് അതാണ് കേട്ടോ സംഭവം റിച്ച് ആൻഡ് സിൽക്കി ചോക്ലേറ്റ് ഡ്രിങ്കാണ് അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ് ഡ്രിങ്ക് അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഡിവൈൻ കണ്ടിട്ടില്ല ഡിവൈൻ ഇല്ലാത്ത സമയത്ത് അത് വന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരെണ്ണം ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയപ്പോൾ ശരിക്കും അങ്ങനെ ചോക്ലേറ്റ് ഡ്രിങ്ക് തന്നെ അല്ലാണ്ട് എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമല്ലേ ചോക്ലേറ്റ് ഫ്ലേവർ പക്ഷേ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെനിക്ക് തോന്നുന്നു ഹോട്ട് ചോക്ലേറ്റും ഉണ്ട് മറ്റേ ഐസ് ഇതും ഉണ്ട് തണുത്തതും ഉണ്ട് അപ്പോൾ അത് കോൾഡ് കോഫിയായെന്ന് തോന്നുന്നുണ്ട് കുറച്ചും കൂടി ടേസ്റ്റ് ആവുക എനിക്കിഷ്ടം നമ്മളുടെ കാർഡ്മൺ ചായ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനൊന്ന് സാമ്പിൾ നോക്കിയത് എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ നാളെ ഡിവൈനോടുകൂടി കൊടുത്തിട്ട് നോക്കണം എങ്ങനെയാണ് ഇവർക്ക് ഏതാണ് ഇഷ്ടമായി എന്നുള്ളത് അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത് ഞാൻ ഇതിപ്പോൾ വാങ്ങിച്ചതാണ് എനിക്ക് പേഴ്സണലി എനിക്ക് വലിയ ഇഷ്ടമായില്ല എനിക്ക് ചായ തന്നെ ഇഷ്ടമായത് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള മട്ടിലാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് ഉച്ചയോടും കൂടിയിട്ട് മറ്റേ നമ്മുടെ ഡാഡിയും മോനും കൂടിയിട്ട് എൻ്റെ രണ്ട് നൈറ്റിയും പിന്നെ രണ്ട് ചുരിദാറും ഒക്കെ ഷെയ്പ്പ് ചെയ്യാനായിട്ട് പിങ്കിലേക്ക് തൊട്ടപ്പുറത്താണല്ലോ പിങ്ക് അവിടേക്ക് പിങ്ക് എന്ന് പറഞ്ഞാൽ ടൈലേഴ്സാണ് കേട്ടോ അവിടേക്ക് കൊടുക്കാൻ വേണ്ടി അപ്പാപ്പനും മോനും കൂടി പോവാണ് അപ്പോൾ തൊപ്പി വെച്ചിട്ടാണ് ഇറങ്ങിയേക്കുന്നത് കാരണം നല്ല വെയിലാണ് അതേസമയം ഇന്ന് തോമുട്ടൻ ബാവൻസിലേക്ക് പോകാനായിട്ട് ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര മഴയായിരുന്നു കേട്ടോ അപ്പോൾ അതാ പറയണേ നോക്കി നിൽക്കുക മഴയും വെയിലും മാറി മാറിയിട്ടാണ് അങ്ങനെ ദേ അവരൊക്കെ നേരത്തോടെ വന്നു അത് ആ ഭാഗങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല മറന്നുപോയി കുട്ടികളുടെ ഇടയിൽ അങ്ങനെ കളിയും ചിരിയും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാനത് മറന്നുപോയിട്ടാണ് ഊണ് കഴിക്കണതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല ശരിക്ക് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് കടന്നു പോയിന്ന് മാത്രം അപ്പോൾ ഇന്ന് ഉച്ചക്ക് പറഞ്ഞ പോലെ സാമ്പാറും മുട്ട അങ്ങനെയുള്ള സംഭവങ്ങളായിരുന്നു വലിയ വലിയ വിഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം കുറച്ച് ദിവസമായിട്ട് ഫുൾ ഇറച്ചി മീനും മാത്രമല്ലായിരുന്നേ പക്ഷേ രാത്രിയിലേക്ക് ഞാൻ കുറച്ച് ബീഫ് എടുത്ത് ഫ്രൈ ചെയ്തു കാരണം ഞാനും ഡാഡിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ തോമു ഇപ്പം എങ്ങനെയാച്ചാൽ ഓരോ വേഡ്സ് കാണുമ്പോൾ ഓരോ അക്ഷരങ്ങൾ വായിക്കുക ഓരോ നമ്പറുകൾ വായിക്കുക പാച്ചു അതേ നോക്കിയിട്ടുണ്ട് എന്നാലും തോമുവാണ് കുറച്ചും കൂടി തോമുനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലാസ്സിൽ ഇതൊക്കെ പറഞ്ഞു കൊടുത്തു തുടങ്ങി പാച്ചു പ്ലേ സ്കൂളിലാണ് അപ്പോൾ അതിൻ്റേതായ ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ തോമു ഇങ്ങനെ ഓരോ അക്ഷരങ്ങളിങ്ങനെ വായിക്കാണ് കേട്ടോ അപ്പം ഇനി ഇൻ്റർവ്യൂവിനും കൂടി പോയി വന്നോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞു ഇനി ബിഗ് ബോയാണ് ഇനി സ്കൂളിൽ പോകണം എൽ കെ ജി പോകേണ്ട കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റേതായ ഒരു ഗൗരവമുണ്ട് അപ്പോൾ ഓരോ അക്ഷരങ്ങളിങ്ങനെ വായിക്കുകയാണ് പ്രത്യേകിച്ച് വണ്ടിയോട് ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ മൂപ്പർക്ക് ഇഷ്ടം മൂപ്പര് ഇന്ന് പോയിട്ട് ഇൻറ്റർവ്യൂവിന് പോയിട്ട് വണ്ടിയുടെ വിശേഷമൊക്കെ പറഞ്ഞു എന്ന് പറയേണ്ടിട്ടോ അവിടെ അപ്പോൾ ഏറ്റവും ഇഷ്ടം അങ്ങനത്തെ വിശേഷങ്ങൾ കേൾക്കാനാണ് അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു പോയി വന്നിട്ടാണ് അല്ല പോണേൻ്റെ മുമ്പാണ് അപ്പോൾ അവിടെ മറ്റേ ടോക്കി എന്ന് പറഞ്ഞാൽ ഒല്ലൂര് ഒരു പ്ലേസ് സോഫ്റ്റ് ഓയി ഇതുണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട് അപ്പോൾ അവിടേക്ക് എന്തായാലും കുറച്ച് ദിവസമായില്ലേ സ്കൂളിൽ പോയിട്ട് വീട്ടിലിരിക്കുകയല്ലേ പിന്നെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ അത് ആസ്വദി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അവർക്ക് പോവുക കുറേ നേരം കളിക്കുക അതെല്ലാം അറിയുള്ളൂ അപ്പോൾ അവരെയും കൊണ്ട് ഇന്ന് ഡോണും ഡിവൈനും ഡിംബിളും പിള്ളേഴ്സും കൂടിയിട്ട് പോവുകയാണ് കേട്ടോ പോയി പോയിരിക്കുന്നു അങ്ങനെ അവർ ശരിക്ക് എനിക്ക് തോന്നുന്നു ആറരയൊക്കെ ആയപ്പോൾ പോയിട്ട് ഒമ്പതര പത്ത് മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ അവരുമ്പം അവർ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് അങ്ങനെ ദേ ഇവർ റെഡിയായി രണ്ടോ ശരിക്കും ഇരുട്ടായ സമയത്താണ് ഇവർ പോണത് അവിടെ പത്തര ഉണ്ട് തോന്നുന്നുണ്ട് അപ്പം അങ്ങനെ അപ്പോൾ കുട്ടികൾക്ക് ഡോണിൻ്റെ എന്താ പറയുക കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു എല്ലാവരുടെയും എല്ലാം കഴിഞ്ഞ് ഈ സമയത്ത് പോകുമ്പോൾ ഞാൻ പറയാറില്ല ഇവര് ശരിക്കും ഏഴര തൊട്ട് പത്തര വരെയാണ് ഇവരുടെ ഏറ്റവും ഹൈപ്പറായിട്ടുള്ള സമയം അപ്പോൾ ആ സമയത്ത് ഇതുപോലെ എവിടെയെങ്കിലും ഒരു സ്ഥലത്താണെങ്കിൽ അവർ കളിച്ചോളും അപ്പോൾ അങ്ങനെ അവരിതേ പോവാണ് അപ്പം തക്കുട് മുകളിലുണ്ട് അതാണ് പറയണത് തക്കുടു എന്ന് പറഞ്ഞാൽ നമ്മുടെ റോസിൻ്റെ മോൻ അവിടെ ഉണ്ട് തക്കുടുമല്ല കേട്ടോ അമൻ എന്നാണ് അവൻ്റെ പേര് അപ്പോൾ അവൻ അവിടെ മുകളിലുണ്ട് അതാണ് ഡിവൈൻ മുകളിലേക്ക് നോക്കി പറയണത് അപ്പം അങ്ങനെ ദേ നമ്മുടെ ഇവർ പോവാണ് കേട്ടോ പിന്നെ ഞാനും ഡാഡിയും തക്കുഡ് വന്നു എന്നുള്ളൂ ഞാൻ കണ്ടിട്ടില്ല അവൻ പഠിക്കായിരുന്നു വരുന്നിട്ട് കേട്ടോ അപ്പം അങ്ങനെ എന്താ പറയുക ടാറ്റയൊക്കെ തന്ന് അവരങ്ങോട്ട് പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് വിചാരിച്ചു ആരുമില്ലാത്തപ്പോഴാണ് എനിക്കൊന്ന് ഒതുക്കാൻ നേരം കിട്ടുള്ളൂ ബിസിനസ്സൊക്കെ പിന്നെയായാലും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒതുക്കാൻ ഒരൊറ്റ നിപ്പ് നിന്നു കാരണം കുറേ ദിവസങ്ങളായിട്ട് പാ മറ്റേ ഡിസ്പോസിബിൾ പാത്രങ്ങൾ കഴുകിയതും പരിയപ്പുറത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒരു ഒന്ന് കെടുക്കുക എനിക്കാന്ന് വെച്ചാൽ അങ്ങനെ ഇങ്ങനെയും കിടക്കണമുണ്ടാവും പിന്നെ എനിക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല എനിക്കത് ഒതുക്കിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യമൊക്കെ വരും കേട്ടോ അങ്ങനെ അവർ പോയി എൻ്റെ പിന്നാലെ ഞാൻ വിചാരിച്ചു കണ്ടോ സമയം ആറേ മുക്കാലായിട്ടോ അവർ പോകുമ്പോൾ ഞാൻ വിചാരിച്ചിനി പരിയപ്പുറത്തുനിന്ന് തൊട്ട് എനിക്ക് വെച്ചാൽ ഒരു വശത്തുനിന്ന് തൊട്ട് ഒതുക്കി തുടങ്ങിയാൽ എനിക്കൊരു തൃപ്തിയുള്ളൂ അല്ലെങ്കിൽ എനിക്ക് ഒരു സുഖമില്ല ഒതുങ്ങി എന്ന് തോന്നില്ല അപ്പോൾ ആദ്യം തന്നെ പരിയപ്പുറം എടുത്താൽ പടക്കളൊക്കെ ചായ കുടിച്ചിട്ട് ഇതാകെ അലങ്കോലപ്പെട്ട് എടുക്കണം കേട്ടോ ചായ കുടിച്ച ഒഴിക്ക് അവർ പോയിട്ടുണ്ട് അപ്പോൾ പട്ടികൾക്കുള്ള ഇറച്ചിയും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവർക്ക് കൊടുക്കാനുള്ള ഫുഡ് അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം അവർക്ക് കൊടുത്തിട്ടാവാം പരിയപ്പുറത്തുനിന്ന് തന്നെയാവാം പരിപാടികളെന്ന് വിചാരിച്ചു ഞാൻ ആദ്യം അവർക്ക് ഫുഡ് കൊടുക്കാൻ പോയി അത് കഴിഞ്ഞ് അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് ഇത് നമ്മുടെ അപ്പുറത്ത് നോവളുടെ അവിടെ വേപ്പ് ഓടിച്ചതാണ് അപ്പം അതിൽ നിന്നൊരു വലിയ തണ്ട് ഡാഡിക്ക് കൊടുത്ത് ഇടു ഡാഡി കൊടുത്തതാണെന്ന് തോന്നുന്നുണ്ട് അപ്പം അത് ഒന്ന് അടർത്തി വെക്കണം അപ്പം ആദ്യം അത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അതെടുത്ത് അതൊക്കെ അടർത്തി ആ വശം മുഴുവൻ ക്ലീൻ ചെയ്ത് ചെടികളൊക്കെ ഒന്ന് നനച്ച് എൻ്റെ തൃപ്തിക്ക് ഞാൻ പറയാറില്ലേ നമ്മളുടെ തൃപ്തിക്ക് ചെയ്യുന്ന കാര്യങ്ങളാകുമ്പോഴാണ് എനിക്ക് സന്തോഷം ഫിൽട്ടറൊക്കെ ഒന്ന് കഴുകി അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ ഫ്രിഡ്ജൊക്കെ ഒന്ന് ഒതുക്കി ഫ്രിഡ്ജ് അങ്ങനെ കാര്യമായിട്ട് ഒതുക്കാനൊന്നും ഉണ്ടായില്ല എന്നാലും ഉള്ളത് ഒതുക്കി ഇവിടെ നിറച്ച് പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അതാത് സ്ഥാനങ്ങളിലേക്കാക്കി അങ്ങനെ കംപ്ലീറ്റ് പൊടിയൊക്കെ തട്ടി ഇത് ഫുൾ അടിച്ചു വാരി എടുത്തു അപ്പം എനിക്കൊരു തൃപ്തിയായി അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഫ്രിഡ്ജ് ആവാമെന്ന് വിചാരിച്ചു ഫ്രിഡ്ജിൽ ഇതാ മൂന്ന് ദിവസത്തേക്കുള്ള ഇറച്ചിൻ്റെ കണ്ടോ നമ്മുടെ ഇങ്ങനെ കാലിയായിട്ട് നിങ്ങൾ നോമ്പ് കാലത്ത് കണ്ടിട്ടുണ്ടാവുള്ളൂ അപ്പം അത് കാലിയായി പിന്നെ ഇവിടെ ആയാലും അതേ കാര്യമായിട്ട് ഒന്നുമില്ല എല്ലാതും അവസാനിപ്പിച്ച് ഞാൻ ഒതുക്കി വെച്ചു പിന്നെ എന്നോടൊരു കുട്ടി പറഞ്ഞു അതുമായ സോപ്പ് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അതിനുള്ള ഒരു ക്ഷമയോ സമയമോ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ തുടച്ചെടുക്കും ആ ഉണ്ട് അത് സംഭവം ശരിയാണ് പിന്നീട് സമാധാനത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇപ്പുറത്തേക്ക് കിച്ചണിലേക്ക് വന്നു ആദ്യം ഞാൻ വിചാരിച്ചു ഈ സൈഡ് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം മൊത്തം ഫ്രിഡ്ജും കൂടി ഒതുക്കിയപ്പോൾ ഫുൾ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഇവിടെ എടുക്കണം കേട്ടോ അപ്പം ഞാൻ ഇവിടുന്ന് തൊട്ട് ഒതുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫ്രൂട്ട്സൊക്കെ കുഞ്ഞിയെ ട്രെയിലിക്കി ഉണ്ടായിരുന്നത് കുഞ്ഞിയെ പാത്രത്തിലേക്ക് പകർത്തി അങ്ങനെ കുഞ്ഞു കുഞ്ഞ് പകർത്തൻകളാണ് നമുക്ക് കൂടുതൽ വരിക എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അതാണ് കേട്ടോ അപ്പോൾ ആ ടേബിൾ ഒതുങ്ങി കഴിഞ്ഞപ്പോൾ ഇപ്പുറത്തേക്ക് വന്ന് അപ്പോൾ ഇവിടെ നിന്നും അവിടെ നിന്നൊക്കെ ഒതുക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു സമാധാനം കിട്ടിയിട്ടാണ് അപ്പോൾ രാത്രിയിലേക്ക് എനിക്കും ഡാഡിക്കുള്ള ഫുഡ് മതിയപ്പോഴേക്കും അവർ വിളിച്ചു എന്ത് വേണം ഏത് വേണം എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്കും ഡാഡിക്കുള്ള ഫുഡ് ഇവിടെ ഉണ്ട് നിങ്ങളൊന്നും വേണ്ട നിങ്ങൾ കഴിച്ചിട്ട് പോരേന്ന് പറഞ്ഞു കാരണം കുട്ടികൾ ചെറിയൊരു ഇവിടെ വന്ന അപ്പ കൈ കിടന്ന് ഉറങ്ങും അപ്പോൾ അവർക്ക് ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ അവിടെ എന്തോ പിസ്സയുടെ ഒരു സംഭവം ഉണ്ട് അവിടെ നിന്നാണ് അവർ കഴിക്കുക അവർക്ക് ഇഷ്ടമാണ് അവിടെ പുറത്തിറങ്ങി അപ്പം ചോദിക്കും അവിടെ പോകണില്ലേന്ന് ചോദിക്കും അപ്പോൾ കുട്ടികളല്ലേ വല്ലപ്പോഴൊക്കെ പുറത്തുനിന്ന് കഴിക്കേണ്ടതും നല്ലത് തന്നെയാണ് അപ്പം അങ്ങനെ ദേ കഴിഞ്ഞു ഇത് നിങ്ങൾ ഡിംബിളുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ വാച്ചുകളാണ് കേട്ടോ കണ്ടു ഫുൾ സ്റ്റോൺസാണ് ഇതെനിക്ക് തോന്നുന്നു പേസ്റ്റൽ സ്റ്റോൺസ് സ്റ്റോൺസാണ് തോന്നുന്നുണ്ട് പേസ്റ്റൽ കളറ് തന്നെ വൈറ്റും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കുറേ പാറ്റേൺ ഉണ്ട് കേട്ടോ ഡിമ്പിളുടെ സ്റ്റോക്കിൽ ഇതൊക്കെ കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഐറ്റംസിലാണ് ഗിഫ്റ്റ് ഐറ്റംസിലൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പം ഞാനും ഡാഡിയും ദാ ചോറും ബീഫ് ഫ്രൈ ചെയ്യണം നമ്മുടെ ഉണക്കിയ സവോള ഉണ്ടല്ലോ അത് അതിട്ടിട്ടാണ് വേറെ ഒന്നുമില്ല വേവിച്ച ഇറച്ചി ഉണ്ടല്ലോ ഇഞ്ചി വേപ്പല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മിളക് പൊടി മാത്രം ഇട്ട് വേവിച്ച ഇറച്ചി മസാലപ്പൊടിയും ഇട്ട് ഇട്ട് വേവിച്ചിറച്ചി എടുത്തിട്ട് കുറച്ച് കുത്തിപ്പൊടിയും കുറച്ച് ഉണങ്ങി ഉണങ്ങിയ സവോളയും വേപ്പലയും കൂടി ഇട്ടിട്ട് അതൊന്ന് മൂക്കുമ്പോൾ ഈ ഇറച്ചി അതിലിട്ടൊന്ന് വറുത്തെടുത്തു അത്രയേ ഉള്ളൂ മറ്റേതെങ്ങനെയാണെന്ന് വെച്ചാൽ ചോറ് നെയ്യ് ഇത്തിരി കടുകും വേപ്പലയും കൊണ്ടാട്ടമുളകും കൂടിയിട്ട് പൊട്ടിച്ച് അതുമായി കഴിഞ്ഞാൽ വേറെ സത്യം പറഞ്ഞാൽ ഒരു ആ വേറെ കറികൾ പോലും വേണ്ട ഡാരി വെറുതെ നെയ്യൻ്റെ ചോറ് നെയ്യ് കടുക് പിട്ടിച്ചതെന്നാ പറയുക അത് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവരെ സഖാക്കൾ എത്തിയിട്ടോ സഖാക്കൾ എത്തി കഴിഞ്ഞ് അപ്പം ഇങ്ങനെയുള്ള സമയത്താണ് എനിക്ക് കുറച്ച് നേരം ഫ്രീ ആയിട്ട് കിട്ടുക കുട്ടികളും ബഹളങ്ങളും ഒക്കെ ഒന്നും ഇല്ലാണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ കിച്ചനൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം അപ്പം ഇതിൻ്റെ ഇടയിൽ ജോർജ് ആയിട്ട് വന്ന് തക്കുടൂരിനെ കൊണ്ടുപോയിട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇരുന്ന് കുറേ നേരം ഇങ്ങനെ ആരും ഇല്ലാണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ നമ്മുടെ ഫ്രണ്ട്സിനും എനിക്ക് മെസ്സേജ് അയക്കാനായിട്ട് ഒരു മൂഡ് വരിക സമയം കിട്ടുക അപ്പം എല്ലാം കഴിഞ്ഞ് വല്ല പാട്ടൊക്കെ വെച്ച് നമ്മളിങ്ങനെ ഇരിക്കും അപ്പം ഇന്ന് ഞാൻ കുറേ നേരം സംസാരിച്ചത് നമ്മുടെ ലതയോടാണ് കേട്ടോ ലതയുടെ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ കുറേ നാളായി സംസാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ കുറേ നേരം ഇരുന്ന് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പഴയ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അങ്ങനെ ദേ ഒതുക്കലും പെറുക്കലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് ഞങ്ങളുടെ ഭക്ഷണവും കഴിഞ്ഞു കുട്ടികളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് തോമും പാച്ചും നേരത്തോടെ കിടന്ന് ഉറങ്ങിയിട്ടൊന്ന് അത് കഴിഞ്ഞ് ഞാനും ഡിംബിളും ഡിംബിളും കുറച്ച് സാരികൾ പാക്ക് ചെയ്യാണ്ടായിരുന്നു ഓർണമെൻറ്റ്സ് കുറച്ച് എടുത്ത് വെക്കാണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞതാണ് കംപ്ലീറ്റ് പരിപാടികൾ കഴിഞ്ഞു ഡാഡി കിടക്കാൻ പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു വാസ് ഓവറും കൂടി കൊടുത്തിട്ട് ഞാനും കൂടി പോയി കിടക്കാമെന്ന് വിചാരിച്ചു ഇത്രയേ ഉള്ളൂ കുഞ്ഞ് വീഡിയോ ഇന്നത്തെ പ്രത്യേകത എങ്ങനെയാ വെച്ചാൽ നമ്മുടെ തോമുട്ടൻ സ്കൂളിൽ ജോയിൻ ചെയ്ത അഡ്മിഷൻ കിട്ടിയ ഇന്ന് അതാണ് ഒരു പ്രത്യേകത അങ്ങനെ ഇന്ന് തൊട്ട് എൻ്റെ പേരക്കുട്ടി എന്താ പറയുക എൽ കെ ജിയിലേക്ക് പോകാനായിട്ട് ഒരുങ്ങാണ് അപ്പം അങ്ങനെ ഇത് ഈ പറഞ്ഞ പോലെ കുറേ കുട്ടികൾ പറഞ്ഞു അവർക്ക് ഭയങ്കര ഉപകാരമാണ് ഇങ്ങനെ കാണിക്കണത് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ അത് വിചാരിച്ചു എന്നും പ്രാർത്ഥനയിൽ ഇത് ഉൾപ്പെടുത്താം പ്രാർത്ഥനയിലല്ല ഇത് ക്ലോസ് ചെയ്യുന്നോട് മറ്റേ വൈൻഡപ്പ് ചെയ്യുന്നോട് കൂടിയിട്ട് ഇതും കൂടി ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനിത് ചൊല്ലി ചൊല്ലി നിങ്ങൾക്ക് വേണ്ടി കാണിക്കണത് കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുന്നവർക്ക് സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുക്കാം അല്ലാത്തവർക്ക് ഒപ്പം ചൊല്ലാം ഞാൻ അത്രയും ഞാൻ ചൊല്ലുന്ന സമയം മുഴുവൻ വീഡിയോ എടുക്കേണ്ടത് അങ്ങനെ ഇതെന്ന് ഞാൻ രാവിലെ കത്തിച്ച മെഴുകുതിരി ഫാൻ ഇട്ടപ്പോൾ കെട്ടുപോയി ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു രാത്രി അത് കത്തിച്ച് വെക്കുക ഞാനൊരു മെഴുകുതിരി ഒരു ദിവസം എന്ത് തന്നെയായാലും കത്തിക്കെ കേട്ടോ അപ്പോൾ ഇത്രക്കൊക്കെ ഉള്ളു വിശേഷം ഇനി നമുക്ക് നാളെ കാണാം